ജർമ്മനിയിൽ നിന്നും മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോർജ് കുമ്പളവേലി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ്, അങ്ങ് വർഷങ്ങളായിട്ട് പറയുന്ന അന്താരാഷ്ട്ര പൊളിറ്റിക്സ് വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്, വർഷങ്ങളായിട്ട് യൂറോപ്പിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ യൂറോപ്പിൽ സംഭവിച്ചത്? അങ്ങൊക്കെ ഈ പറയുന്ന യൂറോപ്പിലേക്ക് വന്ന ആ ഒരു കാലഘട്ടം, ഇപ്പോഴത്തെ ഒരു ഒരു കാലഘട്ടം, അതൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ യൂറോപ്പിൻ്റെ സാമൂഹ്യപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരു സംഭവിച്ച ഒരു മാറ്റങ്ങൾ എത്രത്തോളമുണ്ട്? ഒപ്പം തന്നെ ഈ 2015 കാലഘട്ടത്തിന് ശേഷം, പ്രത്യേകിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയൊക്കെ ആവിർഭാവത്തിന് ശേഷം യൂറോപ്പിലേക്ക് കടന്നു വന്ന ഒരു അഭയാർത്ഥി പ്രവാഹം യൂറോപ്പിൽ സൃഷ്ടിച്ച ഒരു ഇമ്പാക്റ്റ്, നമുക്കറിയാം ജർമ്മനിയിൽ തന്നെയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ കത്തി ആക്രമണമൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഫ്രാൻസിൽ നിരവധി ദേവാലയങ്ങൾ കത്തിക്കപ്പെടുന്നു, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ വർഷങ്ങളായി യൂറോപ്പിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങ് കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യങ്ങൾ അങ്ങൊന്ന് പങ്കുവെക്കാമോ ശ്രീ ജോർജ്? ഞാനിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് 32 വർഷമായി. എൻ്റെ ഭാര്യ 37 കൊല്ലമായി. അപ്പം ഞങ്ങൾ തുടങ്ങിയ, ഞാൻ വന്ന കാലം തൊട്ട് ഇവിടെ ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ജർമ്മനി എന്ന് പറഞ്ഞാൽ അന്ന് വരാൻ പറ്റാത്ത ഒരു രാജ്യമാണ്. പക്ഷെ ഏതെങ്കിലും തരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് സുഖസമൃദ്ധമായിട്ട് ജീവിക്കാവുന്ന, ശാന്തമായിട്ട് ഉറങ്ങാവുന്ന, ഏത് പാതിരായ്ക്കും ഏത് കൊച്ചുവെളുപ്പിനെയും ഏത് നേരത്തും റോഡിലൂടെ ആണായാലും പെണ്ണായാലും കൊച്ചുകുട്ടിയായാലും, അതായത് മുല കുടിക്കുന്ന കുട്ടി ഉൾപ്പെടെ റോഡിലൂടെ പോയി ഏത് സ്ഥലത്തൂടെ പോയാലും ഒരു കുഴപ്പവും വരില്ല എന്ന് ഞങ്ങൾ കരുതിയിരുന്ന ഒരു രാജ്യം ഇപ്പോൾ യൂറോപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു അന്തക്കരണം പിടിക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റില്ല. കാരണം ഈ കഴിഞ്ഞ ഇടകളിൽ, ഇപ്പം ഇന്നലെ പോലും ഞാൻ ബോണിൽ, ഞങ്ങളുടെ പഴയ തലസ്ഥാനമാണ്, ഞാൻ ബോണിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ്, കൊളോണിലാണ് താമസിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം അതിലെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരുത്തൻ ഒരു അഭയാർത്ഥിയാണ്. അവൻ പിച്ചാത്തി എടുത്ത് ഒരു യുവതിയെയും യുവാവിനെയും കുത്തി, അവൻ എന്നിട്ട് ഓടി ഒളിച്ചു. എന്നിട്ട് അവൻ തിരിച്ച് എങ്ങനെയോ പോലീസ് തപ്പി എടുത്തു കഴിഞ്ഞപ്പോൾ അവൻ പോലീസിന് നേരെ കത്തിയെടുത്തു, അന്നേരം തന്നെ വെടിവെച്ചു, ആശുപത്രി ചെന്നു മരിച്ചു. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അതിന് മുൻപ് 30 ദിവസം ഹാനോവർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് തന്നെ സംഭവിച്ചു. അവൻ മരിച്ചില്ല, അവൻ കസ്റ്റഡിയിലാണ്. അന്ന് തന്നെ ഹൈഡൽബർഗ് എന്ന് ഡാംസ്റ്റാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരഭയാർത്ഥി ഒരു വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ ലൈറ്റുണ്ട്, ട്രാഫിക് ലൈറ്റ് പോലും ലംഘിച്ച് കാൽനടക്കാരുടെ ഇടയ്ക്കോട്ടും അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു വണ്ടിക്കാരനുമായിട്ടിടിച്ച് അവനെയും അണ്ടർ അറസ്റ്റിലാണ്. അപ്പൊ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനു മുമ്പ്, 2 ആഴ്ച മുമ്പ് ഇവിടെ 3 പേരെ 4 പേരെ കത്തിക്കിരയാക്കി, അതൊരു ഭയങ്കര സംഭവം. ഇവരുടെ ചങ്കിൽ കുത്തിയ മാതിരിയാണ് ഇവർക്ക് അത് അനുഭവപ്പെട്ടത്. അന്നേരം തന്നെ ഇവർക്ക് നിയമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശക്തമാക്കണം. ഇവർ പറയുന്നുണ്ട്, രാഷ്ട്രീയക്കാരും ഭരണക്കാരും പ്രതിപക്ഷം ഉൾപ്പെടെ, പ്രതിപക്ഷം ഇപ്പോൾ ഏറ്റവും അന്തിശാസനം കൊടുത്തിരിക്കുകയാണ്, അടുത്ത ചൊവ്വാഴ്ചക്കകം ഇവിടത്തേക്കുള്ള സകല അഭയാർത്ഥി കവാടങ്ങളും അടച്ചില്ല എങ്കിൽ ഞങ്ങൾ വേറെ പ്രതിഷേധ സമരങ്ങളും, അതുപോലത്തെ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ കാര്യങ്ങളല്ല, ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കൺസേൺ ഉണ്ട്, അതനുസരിച്ചാണ് ഇവിടുത്തെ പ്രതിപക്ഷം നിൽക്കുന്നത്. അതേസമയം ചാൻസലർ ഒലാഫ് ഷോൾസ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷവുമായിട്ട് സംസാരിച്ചിട്ടാണ് പുതിയ നിയമങ്ങൾ, കത്തി നിയമങ്ങളും അതുപോലത്തെ ഈ നടപടികളൊക്കെ തന്നെ ശക്തമായിട്ട് ഊർജിതമായിട്ടും കൊണ്ടുവന്നു എങ്കിൽ പോലും, ഇപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് പുറത്തോട്ടൊന്നിറങ്ങണമെങ്കിൽ രാത്രിയെന്നോ പകലോ എന്ന് നോക്കാതെ നമുക്ക് പുറത്തോട്ടിറങ്ങണമെങ്കിൽ ഉള്ളിൽ ഭീതിയുണ്ട്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ടെലിഫോൺ ചെയ്യുമ്പോഴൊക്കെ, എങ്ങനെയാ ജോസേ നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന, അത് വണ്ടി ആയിട്ടാണെങ്കിലും കുട്ടികളുമായിട്ടാണെങ്കിലും കിൻഡർ വാഗനുമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നടന്നാണെങ്കിൽ പോലും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോലും നമ്മൾ ഭയപ്പാടോടെ വേണം പോകാൻ. പ്രത്യേകിച്ച് എവിടുന്നാണ് ഏത് തരത്തിലാണ് ഒരാക്രമണം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും പ്രവചിക്കാനാവില്ല. അത് സംഭവിച്ചു കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. മെർക്കൽ 4 പ്രാവശ്യം ജർമ്മനിയെ ഭരിച്ചു. 2013 മുതലാണ് ഇങ്ങോട്ടേക്ക് കുടിയേറ്റം, അത് തൊഴിൽ കുടിയേറ്റത്തിന് കൂടുതൽ അനുവാദം കൊടുത്തത്. അത് ആ ഒരു ശീലം നമ്മുടെ ആൾക്കാർ മാത്രമേ വസൂലാക്കിയുള്ളൂ. പക്ഷേ 2015-16 വർഷങ്ങളിൽ ഏതാണ്ട് 2 മില്യൺ ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ ജർമ്മനിയിലേക്ക് ഇരച്ച് കയറുകയായിരുന്നു. മെർക്കല് അത് മറ്റ്
അന്ന് അവര് നല്ല കാലത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് ഇപ്പോൾ ജർമ്മനി അനുഭവിക്കുന്നത്. ഇത് തിരുത്താൻ ഇനിയും ഉടനെയെങ്ങും പറ്റില്ല. കാരണം അതുപോലെ ഇവിടം കൊളവാക്കി കഴിഞ്ഞു, അതുപോലെ അഭയാർത്ഥികൾ, അതും അഭയാർത്ഥി എന്ന് പറയുന്നത് വെറുതെ ലേബൽ മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ തന്നെ ഇവിടെ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു, സർക്കാർ ചെലവിൽ ജീവിക്കുന്നു, സർക്കാരിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെ ജർമ്മനി അണ്ടർ നെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും തെറ്റാവില്ല. കാരണം ഇവിടെ ഇപ്പം നമ്മൾ ഈ നടത്തുന്ന ചർച്ച പോലും ഇവർക്ക് സംശയമുണ്ടെങ്കിൽ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കും അവരെന്താ പറയുന്നത്. അത്രമാത്രം നിരീക്ഷണത്തിലാണ് ജർമ്മനി ഇപ്പോൾ പോകുന്നു, മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് അനങ്ങിയാലും ഇവർക്കറിയാം. അത് അതിന് ബദലായിട്ട് ഇവർ എടുത്ത് മെഷർമെൻ്റ് എടുത്ത് വരുമ്പോഴേക്കും അവിടെ സംഭവം കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറ്റുന്ന ഒരു മറ്റൊരു കുഴപ്പം. അത് തന്നെയല്ല, ഇപ്പോൾ ഒരു ഒരു പ്രതിയെ പിടിച്ച് കോടതിയിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ആ അയാൾക്ക് വേണ്ടി വാദിക്കാൻ അല്ലെ അവൾക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ ഒരു വക്കീൽ ചെന്നാൽ ആ കോടതിയിലെ അന്ന് വക്കീൽ അന്നത്തെ വക്കീൽ ആരാണോ ആ വക്കീൽ പറയും ആ സെക്കൻഡിൽ, അതാ അവൻ ചെയ്ത പ്രവൃത്തി ഏത് സെക്കൻഡിലാണോ ആ സെക്കൻഡിൽ അയാൾ ഒന്നുകിൽ ഒരു മാനസിക വിഭ്രാന്തി ഉള്ളവനായി ചിത്രീകരിച്ച് അവനെ പുറത്തു വിടുകയാണ്. ഇതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു അസ്ഥാനത്താവില്ല. ഓക്കെ, ഞാനൊന്ന് അപ്പോൾ ഇടപെട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. പറഞ്ഞു അതായത് ഇത്തരത്തിലുള്ള ഈ അഭയാർത്ഥികൾ അവർ ഈ കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ട് ഈ കോടതികളിലേക്കൊക്കെ ചെല്ലുമ്പോൾ കൃത്യമായിട്ടുള്ള നിയമസഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ഓക്കെ. തീർച്ചയായും. അത് അതിന്റെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഈ കഴിഞ്ഞ സോളിങ് കഴിഞ്ഞ എന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച സോളിങ്ങിൽ 3 പേരെ കൊന്നു, ഒരാൾ ആശുപത്രിയിൽ മരിച്ചു, 4 പേരെ അന്നേരം തന്നെ മരിച്ചുപോയി, 3 പേര് അന്നേരം തന്നെ മരിച്ചുപോയി. അവൻ അവന് വേണ്ടി വാദിക്കാൻ ഒരു ഒരു വനിതാ അഡ്വക്കേറ്റ് ഇവിടെ ഇറങ്ങിയ അവരാണിപ്പോൾ താരം, അഭയാർത്ഥികളുടെ താരം എന്നാണ് അവരെ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഞാൻ അതിനെപ്പറ്റി ഒരു വാർത്ത പോലും ചെയ്തിരുന്നു. അപ്പം അവർക്ക് പോലും ഈ രാജ്യത്തെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്നുള്ളതാണോ എന്നറിയില്ല, അവരുടെ തൊഴിൽ അവർ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും മനസാക്ഷി അനുസരിച്ചല്ല ഇവരൊക്കെ തൊഴിൽ ചെയ്യുന്നത് എന്ന് വേണം നമ്മൾ കരുതാൻ. അപ്പോൾ നമ്മൾക്ക് കിട്ടേണ്ട ഒരു സുരക്ഷിതത്വം, നമ്മൾക്ക് ലഭിക്കേണ്ട ഇവിടെ നശിച്ച് നാറാണക്കല്ലായി മാറിയിരിക്കുന്നു എന്ന് വേണം ഈ അവസരത്തിൽ പറയാൻ. ഒപ്പം തന്നെ ശ്രീ ജോസ് അങ്ങ് സൂചിപ്പിച്ചു ഇവർ സൃഷ്ടിച്ച ഒരു ഇമ്പാക്റ്റിന്റെ ഒരു ഭീകരാവസ്ഥ അങ്ങ് സൂചിപ്പിച്ചു. പക്ഷേ എൻ്റെ ഒരു സംശയം ഇതാണ്, എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഒരു രാജ്യത്തെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തി ഈ ഒരു ഗ്രൂപ്പ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഒരു പ്രിവിലേജ്ഡ് ഒരു പ്രിവിലേജ് ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ എന്തോ വലിയ ആനുകൂല്യങ്ങൾ ഉള്ള അല്ലെങ്കിൽ തങ്ങൾക്ക് അവകാശങ്ങളുള്ള പ്രത്യേക അവകാശങ്ങൾ ഉള്ള ഒരു ഗ്രൂപ്പായിട്ട് ഈ പുറമേ നിന്ന് വന്ന ഇക്കൂട്ടർ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ എങ്ങനെ അവർ മാറി തീർന്നു? അതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അജണ്ട നമുക്കിപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ നമ്മൾ പല വിഷയങ്ങളും പഠിക്കുമ്പോൾ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്യൂനപക്ഷ പ്രീണനം എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഒരു പ്രിവിലേജ് ക്ലാസ് ആയിട്ട് ഇവർ മാറണമെങ്കിൽ ഈ ഭരണ തലപ്പത്ത് മുതൽ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ നിയമ സംവിധാനം മുതൽ ഏറ്റവും ഗ്രാസ് റൂട്ടിൽ വരെ ഇവരെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു രാജ്യത്തെ കുട്ടിച്ചോറാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇതിന്റെ പിന്നിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ലേ ശ്രീ ജോസ്? തീർച്ചയായിട്ടും ഉണ്ട്. അജണ്ട എന്നല്ല, അജണ്ടകൾ എന്ന് നമ്മളത് തിരുത്തണം. കാരണം ഹിറ്റ്ലറുടെ നാടായിട്ട് അറിയപ്പെടുന്ന ജർമ്മനി രണ്ടാം ലോക മഹായുദ്ധത്തിന് ചെയ്തു കൂട്ടിയ പാപ പരിഹാരമാണ് ഇവരിപ്പോഴും ചെയ്തു കൂട്ടുന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതെല്ലാം കഴിഞ്ഞുപോയി, അതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞുപോയി. ഇവരുടെ പാപ പരിഹാരമല്ല, ഇവിടെ ഉള്ളവരെ അവർ വെറും എന്നാ രണ്ടാംകിട അല്ലെങ്കിൽ മൂന്നാംകിട ആളുകളാക്കി മാറ്റി. കാരണം ഞങ്ങളെപ്പോലുള്ള അല്ലെ ഇവിടെ കുടിയേറിയിരിക്കുന്നവരൊക്കെ തന്നെ നന്നായിട്ട് ജോലി ചെയ്ത് ഞങ്ങൾ മുമ്പേ പറഞ്ഞ പ്രഭാഷകൻ പറഞ്ഞതുപോലെ ടാക്സ് കൊടുത്താണ് ഞങ്ങൾ 42% ഞങ്ങൾ ടാക്സ് പള്ളിക്കരം ഉൾപ്പെടെ 9% പള്ളിക്കരം ഉൾപ്പെടെ നമ്മൾ ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഈ രാജ്യത്ത് നമുക്കെല്ലാം സുഭിക്ഷമായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും തൊഴിലില്ലായ്മ വേതനമാണെങ്കിലും നമ്മുടെ പെൻഷൻ ആണെങ്കിലും അതുപോലെ വീട്ടിലിരിക്കുന്ന വയോധികർക്കുള്ള അല്ലെ വയോജനങ്ങൾക്കുള്ള ഇൻഷുറൻസ് വാങ്ങിക്കഴിഞ്ഞാൽ അവർ മേടിച്ചിട്ടേ നമുക്ക് വിട്ടുള്ളൂ, നമുക്ക് കൈ കിട്ടിയിട്ട് അങ്ങോട്ട് കൊടുക്കാനുള്ള സാഹചര്യം അല്ല. ഇതെല്ലാം തന്നെ അവർ മേടിച്ചിട്ട് 42 മാക്സിമം 42%. അപ്പോൾ നമ്മുടെ കൊടുക്കുന്ന ടാക്സിന് ഇവർക്കൊരു വിലയും ഇല്ലാതാക്കി. പ്രത്യേകിച്ച് ഈ ഉക്രൈൻ യുദ്ധം വന്നത് ഈ ജർമ്മനിയുടെ ഒരൊറ്റ
അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ബൈഡൻ അവിടെ കിടന്ന് പുള്ളി ബിസിനസ് പരമായിട്ട് ചിന്തിച്ചാണ് ജർമ്മനിയെ ചാടുകയറ്റിയത്. ഇവിടെ ഉക്രൈൻ ഒരു കാരണവശാലും നാറ്റോയിൽ വരേണ്ട ഒരു രാജ്യമല്ല. ഉക്രൈനിൽ കിടക്കുന്ന ആൾക്കാർ 70% ആൾക്കാരും പുട്ടിന്റെ ആൾക്കാരാ, അതിലെ റഷ്യക്കാരാ. അവർക്ക് അവരുടെ സൈഡിലോട്ട് പോയാൽ മതി. പക്ഷെ എന്തിന് എന്തിനേറെ പറയുന്നു ഈ സ്ഥാനത്ത്? അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സ്ഥാനത്ത് ഇപ്പോൾ 68 വയസ്സായ മെർക്കൽ ആയിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകില്ല. കാരണം അവർക്ക് പൊളിറ്റിക്സ് എങ്ങനെയാണെന്ന് കൊണ്ടു നടക്കാൻ അറിയാം. ഷോൾസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ചാൻസലർ എന്ന് ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല, ചാൻസലർ എന്ന് പറയുന്നത് മെർക്കലിന്റെ അണ്ടറിൽ ഫിനാൻസ് മിനിസ്റ്ററായിട്ടിരുന്ന് കഴിവുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രതിച്ഛായ 153 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള SPD, അതായത് സോഷ്യലിസ്റ്റ് പാർട്ടി, ഇപ്പോൾ 10% ചുരുങ്ങിയെങ്കിൽ ഇവരുടെ കഴിവുകേട് മാത്രമായിട്ട് നമ്മൾ ചിത്രീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം റഷ്യയായിട്ട് ഗുസ്തി പിടിക്കാൻ പോയി കഴിഞ്ഞാൽ, അല്ലെ പുട്ടീനായിട്ട് അടിയുണ്ടാക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ജർമ്മനിക്കാണ് ഏറ്റവും വലിയ ആഘാതം കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ നിസാര പൈസയ്ക്ക് കൊടുത്തിരുന്ന ഗ്യാസിന് ഇപ്പോൾ എത്രയാ വിലയെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ അന്തിച്ചു പോകും. കാരണം അത്രമാത്രം ഇവിടെ എല്ലാത്തിനും വില കൂടി. ഇവിടെ ഒരു കുപ്പി എണ്ണയ്ക്ക് നമ്മൾ കടുവറക്കാൻ എണ്ണയില്ല എന്ന് പറഞ്ഞ് നമ്മൾ വാർത്ത എഴുതിയ ഞാൻ അന്നേരം എന്നോട് ചോദിച്ചു, ഇവിടെ എണ്ണ അന്ന് എണ്ണയ്ക്ക് എന്നാ വില? 39 സെന്റിന് അല്ലെ 69 സെന്റിന് കിട്ടിയിരിക്കുന്ന 5 യൂറോയ്ക്ക് കൂടുതൽ കൊടുക്കണമായിരുന്നു. ഇപ്പൊ അതിന്റെ വില കുറഞ്ഞു 2.49 അല്ലെ ആ ഒരു വില. അപ്പം ഇത്തരം ഒരു 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 സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ തന്നെ അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന ഒരു ഒരു ജർമ്മനിയുടെ ഒരു കോട്ടമായി പോയി ഈ ഉക്രൈൻ യുദ്ധം. അതുപോലെ തന്നെ ഈ പറഞ്ഞ അഭയാർത്ഥികളെ ഇങ്ങോട്ട് വലിച്ചു കയറ്റിയിട്ട് ഇവർക്ക് കൊടുക്കാവുന്നത് മുഴുവൻ നമ്മളിപ്പം ജോലി ചെയ്ത് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അവിടെ നില്ലേ? അവർക്കാണ് അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഉക്രൈനിൽ നിന്ന് വന്ന അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് സമയമുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ വന്നിട്ടുള്ള പുതിയ മലയാളികൾക്ക്, മലയാളികളെ സംബന്ധിച്ച് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ആദ്യം വന്ന കുടിയേറിയ മലയാളികളെല്ലാം തന്നെ പ്രായാധിക്യം കൊണ്ട് 70 കഴിഞ്ഞ് അവർ പെൻഷൻ പറ്റി പലരും ഇഹലോകവാസം വെടിഞ്ഞവരാണ്. അവരൊരു ഗ്രൂപ്പ് അങ്ങനെ പോകുന്നു. അവർക്ക് ജനിച്ച പിള്ളേർ, ഇപ്പം ഞാനൊക്കെ എൻ്റെ പിള്ളേർ, അവരൊക്കെ ഒരു തട്ടിൽ പോകുന്നു. ഇപ്പം കുടിയേറിയിട്ടുള്ള, ഇപ്പം നമ്മൾ മലയാളികളെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയാണ് ജർമ്മനി. എല്ലാവരും വന്നോട്ടെ, വന്നു കഴിഞ്ഞ് അവരുമായി സെറ്റിൽ ആയിക്കോട്ടെ, അവർ നന്നായിട്ട് പൊക്കോട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ചിന്താഗതി. ഞാൻ അതിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ വരുന്നവരൊക്കെ തന്നെ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാനോ, ഇവിടുത്തെ ഒരു ഭാഷ പഠിക്കാനോ, ഇവിടുത്തെ നിയമങ്ങൾ പഠിക്കാനോ, ഇവിടുത്തെ കൾച്ചർ പഠിക്കാനോ ഇവർക്കൊന്നും താല്പര്യമില്ല. ഇവർക്ക് എങ്ങനെയെങ്കിലും കുറെ കാശുണ്ടാക്കണം, അടിച്ചു പൊളിച്ച് ജീവിക്കണം. അത് നടക്കുന്ന രാജ്യമല്ല. അങ്ങനെ 3 തലത്തിലാണ് ഇവിടുത്തെ മലയാളികൾ ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പൊ ഇവര് പുതിയതായിട്ട് വന്ന ആൾക്കാർ അവർ സ്വന്തമായിട്ട് പരിപാടികളൊക്കെ തന്നെ ഇവിടെ സംഘടിപ്പിക്കുന്നു. അവര് രണ്ടാം തലമുറക്കാർ ഒരു കാരണം വെച്ചാൽ ഇവരുടെ പരിപാടിക്ക് അവർക്ക് പൊളിറ്റിക്സും ഇല്ല, അവർക്ക് സംഘടനയില്ല, അവർക്ക് ഒന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള കാഴ്ചപ്പാടും അവർക്ക് അവരുടേതായിട്ടുള്ള ഫാമിലി അഫെയറും അവരുടെ ജോലിയും അവരുടെ മക്കളും അവരുടെ കുടുംബവും അതാണ് അവരുടെ. അതേസമയം ആദ്യത്തെ എന്നെപ്പോലുള്ള ആദ്യ ജനറേഷന്റെ രണ്ടാമത്തെ ജനറേഷനുമായിട്ട് വളരെ അടുപ്പം, അവർ തമ്മിൽ വളരെ സുഖമായിട്ട് പോകുന്നു. പള്ളിയിൽ പോകുന്നവർക്ക് പോകാം, പള്ളിയിൽ പോകാത്തവർക്ക് നീ എന്തേ പോകുന്നു എന്ന് ചോദിക്കുന്ന പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. അപ്പം മൂന്നാമത്തെ തലത്തിലുള്ള ഇപ്പം നമ്മുടെ ആൾക്കാർ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. മാസീവായിട്ട് നമ്മൾ 7000 പേരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പൊ 75,000 കൂടുതലുണ്ടെന്നാണ് എൻ്റെ ഒരു ആവറേജ് കണക്ക്. അപ്പം ഏത് സിറ്റി ചെന്നാലും, ഏത് കുഗ്രാമത്തിൽ ചെന്നാലും ഒരു മലയാളിയെ കാണാതെ ഇപ്പോൾ പോരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ കുടിയേറ്റത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടും കൾച്ചറും പോലും മാറിപ്പോയി. ഞങ്ങളൊക്കെ വളരെ ഇന്റഗ്രേറ്റ് ചെയ്ത്, ഞങ്ങളുടെ കുട്ടികളൊക്കെ വളരെ ഇന്റഗ്രേറ്റ് ചെയ്തിരുന്ന സ്ഥാനത്ത് ഇവർ വന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലിരിക്കുന്ന പിതാക്കന്മാരും മാതാക്കൾക്കും ഇത് പ്രത്യേകിച്ച് അറിയത്തില്ല. പലരും എന്നോട് വിളിച്ച് നേരിട്ട് ചോദിക്കുന്നുണ്ട്. നമുക്ക് മോശം അഭിപ്രായം പറയാൻ ഓപ്പണായിട്ട് പറയില്ല. പക്ഷെ ഞാൻ ചിലരോടൊക്കെ പറയുന്നുണ്ട് ഇവിടുത്തെ ഇവരുടെ ആ പോക്ക് ഉടായ്പല്ലാണ്ട്, ഒരു ഔചിത്യബോധമില്ലാണ്ട്, ഒരു അച്ചടക്കമില്ലാതെ ഇവർ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും. പക്ഷേ അത് നമ്മൾ ഇവിടെ അനുവദിച്ച് കൊടുക്കുന്നത് ഇവിടുത്തെ ഫ്രീഡം, ഫ്രൈഹൈറ്റ് എന്ന് പറഞ്ഞ് ജർമ്മൻ ഭാഷയെ ഫ്രൈഹൈറ്റ് എന്ന് പറയുന്നു, ഫ്രീഡം. നമ്മുടെ നാട്ടിൽ നിന്ന് 4 ചുറ്റിലും നമ്മുടെ ആൾക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, നമ്മുടെ കുടുംബക്കാരുണ്ട്. നമുക്ക് അവിടെ കണ്ണിച്ചിമ്മി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം പിടിക്കപ്പെടും, വലിയ വിഷയമാണ്. ഇവിടെ ആര് കാണാനാ, ആര് കേൾക്കാനാ? എല്ലാത്തിനും
അവൻ താൻ തൂണെന്ന് പറഞ്ഞ മാതിരി ഇവിടെ ജീവിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവരുടെ അച്ചടക്കം പോകുന്നതിന്റെ ആ ഒരു ഇതിലേക്ക് പോകുമ്പോൾ ഇവരുടെ ജീവിതം തന്നെ മാറിപ്പോവുകയാണ്. ഇവർക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനോ അല്ലെങ്കിൽ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പോകാനോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒട്ടുമൊക്കില്ല എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എല്ലാവരും ചിലപ്പം കല്ലെടുത്ത് എറിഞ്ഞെന്നിരിക്കും. പക്ഷെ അതിലല്ല കാര്യം. ഇവിടെ വൈദികരും അല്ലെങ്കിൽ ഓരോ കൂട്ടായ്മകൾ ഉണ്ടാക്കി വൈദികരൊക്കെ തന്നെ അല്ലെങ്കിൽ സന്യാസിനികളൊക്കെ തന്നെ അല്ലെ ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ തന്നെ കുറെ ആൾക്കാരെ ഞങ്ങൾ കൂട്ടി ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും അവർ ഇതിൽ ഒരു ചെവി കൂടെ കേൾക്കും, മറ്റേ ചെവി കൂടെ ചിലപ്പം പോയെന്നിരിക്കും അല്ലെ കുറച്ച് തട്ടിയെന്നിരിക്കും. അപ്പൊ ഇതൊക്കെ തന്നെ ഭാവിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നത്തിന്റെ മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ യെസ്. ശ്രീ ജോസ് രണ്ട് ചോദ്യം. പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പം യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അങ്ങ് വളരെ കൃത്യമായിട്ട് തന്നെ അങ്ങ് പങ്കുവെച്ചു. ഇപ്പോൾ അതിൽ ജനങ്ങൾ മനം മടുത്തു തുടങ്ങി എന്നതിൻ്റെ ഒരു സൂചനയല്ലേ പ്രത്യേകിച്ച് യൂറോപ്പിലും പല രാജ്യങ്ങളിലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ തീവ്ര വലതുപക്ഷം എന്ന് വിളിക്കുന്ന ഈ ഒരു പാർട്ടികൾ? ഒപ്പം തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം ഇതാണ്, ഈ യൂറോപ്പിന് സംഭവിച്ച ഈ ഒരു അപജയത്തിന് പിന്നിൽ ഒരു അന്ധമായിട്ടുള്ള ഒരു സെക്കുലർ ചിന്താഗതി എത്രത്തോളം ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്? രണ്ട് ചോദ്യങ്ങൾ ശ്രീ ജോസ്. ആദ്യത്തേത് പറയുകയാണെങ്കിൽ, ഇവര് തീവ്ര വലതുപക്ഷത്തിലേക്ക് പോകാനുണ്ടായ കാരണം അമിതമായ അഭയാർത്ഥി താലോലം നടത്തി ജർമ്മനിയിൽ ആളില്ലാത്തതിന്റെ പേരിൽ, അതായത് ജർമ്മൻ ജനത ഒരു ഡെമോഗ്രാഫിക്കൽ വീഴ്ചയിലേക്ക് വരാതിരിക്കാനുള്ള ഒരു പരിഹാരം എന്നോണം വിദേശികളെ ഇങ്ങോട്ട് കുടിയേറ്റിക്കഴിഞ്ഞ് 8 കൊല്ലം കഴിഞ്ഞ് അവർക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കൊടുത്താൽ നമ്മുടെ ജനതയാകും എന്നുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാട് പക്ഷെ ഇവർക്ക് തന്നെ വിനയായി വന്നു. രണ്ടാമത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ ആരാണ് ശരിക്കുള്ള വിദേശി അല്ലെങ്കിൽ കുടിയേറ്റക്കാരൻ? ഇവൻ രാജ്യത്തിന് നല്ലതാണോ രാജ്യത്തിന് മോശമാണോ ഇല്ലയോ എന്ന് പറയാൻ മേലാത്ത ഒരവസ്ഥയിലേക്ക് ഈ സർക്കാരിന് നിൽക്കേണ്ടി വന്നു. അവർ ഇതുവരെയായിട്ടും, ഇപ്പൊ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഷോൾസ് സർക്കാരിന് ഇവരിൽ ആരാണ് ശരിക്കുള്ള ഒരു വിദേശി, നമ്മുടെ രാജ്യത്തിന് നന്മ പകരുന്നത് ആരാണെന്ന് ഇവർക്ക് ഇപ്പോഴും തിട്ടമായിട്ടില്ല. ഞങ്ങളൊക്കെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദേശത്തൂടെ നമ്മൾ അല്ലെ പ്രദേശത്തൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് വിദേശിയാണ് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളെല്ലാം മറ്റുള്ളവരെ പോലെ ആയി ആക്കിയെടുത്തു ഇവരുടെ ഈ നടപടി മൂലം. അപ്പോൾ നമ്മൾ തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അഭയാർത്ഥികളായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു സമ്പ്രദായമാണ് ഈ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഇവിടെ സംഭവിച്ചത്. അതാണ് ഏറ്റവും വലിയ ഇവരുടെ അപജയം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഈ പറഞ്ഞ രീതിക്ക് നമുക്കൊരു മതത്തിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ ജർമ്മനിയെ ഇസ്ലാമിസ്റ്റ് രാജ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാനാണ് ഈ സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന ഈ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റാവില്ല. കാരണം ഏതാണ്ട് 60കളുടെ തുടക്കത്തിൽ ഇവിടുത്തെ ഗാസ്റ്റ് ആർബൈറ്റർ, അതായത് നമ്മുടെ ബംഗാളികൾ കേരളത്തിൽ വന്നതുപോലെ ഇവിടെ ജോലിക്കായിട്ട് ആളിനെ കൊണ്ടുവന്ന തുർക്കിക്കാർ എന്ത് ശാന്തമായിട്ടും സന്തോഷമായിട്ടും അവർ മറ്റുള്ളവരുമായിട്ടും ജർമ്മൻകാരെ പോലെ ജീവിച്ച ഒരു 85% അങ്ങനെയായിരുന്നു. അവർക്ക് ജനിച്ച കുട്ടികളും ഏറ്റവും നന്നായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത്, അവർ മതത്തിന്റെ കാര്യം പറയാറില്ല അല്ലെ, അവർ പള്ളി പോയാൽ പോലും അവർക്ക് അങ്ങനെയുള്ള ഒരു പ്രതിപത്തി മതത്തിനോട് കൂടുതലുള്ള ഒരു ആഭിമുഖ്യം അവർ കാണിച്ചിരുന്നില്ല 1% പക്ഷേ ഈ വന്നവരൊക്കെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ മേർക്കല് ഇങ്ങോട്ട് പോരെ, ഞാൻ ലോകത്തിന്റെ മൂട്ടി, അതായത് ലോകത്തിന്റെ മദർ ലോകത്തിന്റെ അമ്മ എന്ന് ഞാൻ ആകുന്നു എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു കയറ്റി കഴിഞ്ഞപ്പോൾ അവിടെയാണ് സംഭവിച്ച തെറ്റ്. അതൊരു വലിയ തെറ്റ് തന്നെയാണ്. അത് തിരുത്താനായിട്ട് അവർ രാജ്യത്തോടും ജനങ്ങളോടും മാപ്പ് പറഞ്ഞിട്ട് ആ മാപ്പിലൊന്നും ഒതുങ്ങി നിന്നില്ല ഇപ്പോഴത്തെ കുടിയേറ്റം. അതുപോലെ തന്നെ ഇത് യൂറോപ്യൻ യൂണിയനിലെ പ്രബല രാജ്യം എന്ന നിലയിൽ സാമ്പത്തികമായിട്ടും മറ്റു എല്ലാത്തിനും സാങ്കേതികമായിട്ടും മുൻ നിൽക്കുന്ന ഈ രാജ്യത്തിന് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. കാരണം യൂറോപ്യൻ യൂണിയൻ എല്ലാവരും തന്നെ ഈ ജർമ്മനിയെ ഒതുക്കാൻ നോക്കുകയാണ്, സാമ്പത്തികമായിട്ട് കൂപ്പ് കുത്തി നിൽക്കുകയാണ് രാജ്യം. അതുപോലെ തന്നെ ഇവർ കയറ്റുമതിയിൽ 10 വർഷമായിട്ട് വേൾഡ് മൈസറായിട്ട്, അതായത് ലോകത്തിലെ ഏറ്റവും ഉന്നതിയായിട്ട് നിന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ രാജ്യം ഇപ്പോൾ ആ തരത്തിൽ കൂപ്പുകുത്തി.
ചൈനയൊക്കെ മറികടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പൊ ഈ ഏറ്റവും വലിയ കമ്പനി ഫോക്സ് വാഗനാണ്, ഇവിടുത്തെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കമ്പനി. അവിടെ അവർ ഇപ്പോൾ രണ്ട് 100,000 പേരെ അവരെ കുറച്ചുകൊണ്ട് അവരുടെ പുതിയ ഇന്ന് ഇന്ന നിലയായിട്ട് ഭയങ്കര യുദ്ധം നടക്കുക തൊഴിലാളിയും മുതലാളിയായിട്ട്. അപ്പൊ ഇങ്ങനെ രാജ്യം പിന്നോട്ടടിക്കുന്ന ഒരു പോളിസി ഈ അഭയാർത്ഥി മൂലം ഇവർക്കുണ്ടായി. അതിന് ബദലായിട്ടാണ് AFD എന്ന് പറഞ്ഞ, അതായത് ആൾട്ടർനേറ്റീവ് ഫിയർ ഡോയ്ച്ച് ലാൻഡ് എന്ന് പറഞ്ഞ, അതായത് ജർമ്മനിക്ക് ബദലായിട്ട് തീവ്ര വലതുപക്ഷം വളർന്നു വന്നത്. ഇവരൊക്കെ മറ്റു പാർട്ടികളിൽ നിന്ന് അടർന്നു വീണ് ഇവർ 2013 അവരുടേതായിട്ടുള്ള ഒരു കൺസേണിൽ രൂപീകരിച്ച ഒരു പാർട്ടി ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ തുരിങ്ങൻ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും കിഴക്കൻ ജർമ്മനിയിലെ ഒരു സംസ്ഥാനമാണ്, 16 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ്. അവിടെ അവർ ഭരണത്തിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുമായിട്ട് ആരും കൂട്ടുകൂടത്തില്ല. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് മാറിയെങ്കിൽ അത് ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ്. കാരണം അവർ പറയുന്നത് ഇമിഗ്രേഷൻ ആൻഡ് അസൈലം പോളിസിയിൽ അവർ പറയുന്നത് ഇവര് ജർമ്മൻകാർ മാത്രം മതി. അതേതായാലും നടക്കുന്ന കാര്യമല്ല. പക്ഷെ അവരൊക്കെ തന്നെ പറയുന്നത് നല്ല ആൾക്കാർ പോലും ഇനിയും വേണ്ട എന്നുള്ളതാണ്. അതൊക്കെ അതിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ട്. ഈ അഭയാർത്ഥികളെ ഉൾപ്പെടുത്താതെ അവരെ പുറത്തു വിടാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ഇതിൽ ലേബൽ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ അടി. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ നിയമങ്ങൾ ഇവർ പാലിക്കണമെങ്കിൽ പാലിക്കാൻ നിർബന്ധിതരാണെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷ ഇവർ നോക്കുന്നില്ല എന്നുള്ളതാണ് ഇവർക്ക് പറ്റിയ രണ്ടാമത്തെ വീഴ്ച. മൂന്നാമത് ഇവർ പറയുന്നത് ആന്തരിക ആഭ്യന്തര സുരക്ഷയാണ്. ഈ സുരക്ഷയിലുള്ള വീഴ്ചയാണ് ഇപ്പോൾ ഈ അടിക്കടി ഉണ്ടാകുന്ന കത്തി ആക്രമണവും അതുപോലെ മറ്റ് ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ തന്നെ. രണ്ടാമത് ഇസ്ലാമിനെ ഈ AFD എന്ന് പറഞ്ഞ പാർട്ടി ശരിക്കും വിമർശിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസത്തിൽ വർഷങ്ങളായിട്ട് ഇവിടെ നിലനിന്നു പോകുന്ന ഇറാന്റെ കാശുകൊണ്ട് ഇവിടെ പുട്ടടിച്ച് നടന്ന ഒരാൾ രാജ്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഹാംബൂർഗിലെ പള്ളിയുടെ ഏറ്റവും വലിയ ഇസ്ലാമിക് പള്ളിയുടെ ഏറ്റവും വലിയ തലവനെ രാജ്യം വിടാനായിട്ട് ഇവർക്ക് ഇപ്പോഴാണ് തോന്നിയത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങോട്ട് സംഭവങ്ങളുടെ വെളിച്ചത്തിലാണ് വീണ്ടും നിയമമായി വരുന്നതെങ്കിലും ഈ നിയമത്തിന് തിരിച്ച് അധികം കാഴ്ചപ്പാടോടെ പുതിയതായിട്ട് നമ്മുടെ ആളുകൾക്ക് അതിലൊരു വിശ്വാസ്യത ഇല്ലാതെ പോകുന്നു എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, അവസാനം ഒറ്റ ഒരു പോയിന്റ്, നമുക്ക് സമയം അതിക്രമിച്ചു, ചുരുങ്ങിയ വാക്കുകളിൽ അങ്ങേക്ക് ഒന്ന് പങ്കുവെക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ക്രിസ്ത്യൻ മൂല്യങ്ങളിൽ നിന്നുള്ള യൂറോപ്പിന്റെ ഒരു വ്യതിചലനം, അമിതമായ സെക്കുലർ ചിന്താഗതി, അമിതമായിട്ടുള്ള ഒരു ലിബറൽ ചിന്താഗതി, അത് എത്രത്തോളം ദോഷം ചെയ്തിട്ടുണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ? ജർമ്മനിയിലെ 25 ലക്ഷത്തിൽ കൂടുതൽ നമ്മുടെ കത്തോലിക്കരായിരുന്നു, അത് റോമൻ കത്തോലിക്കര്, അതുപോലെ തൊട്ടു താഴെ എവാഞ്ചലിസ് ഇവാഞ്ചലിക്കൽ ആൾക്കാരാണ്. ഇതിൽ നിന്നൊക്കെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് കത്തോലിക്കാ സഭയിൽ നിന്ന് 6 ലക്ഷത്തിൽ ആളുകൾ കൂടുതൽ സഭ വിട്ടുപോയി എന്നാണ് ഇവരുടെ ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഇവാഞ്ചലിക്കൽ സഭയിൽ നിന്നും പോയിട്ടുണ്ട്, പക്ഷെ ഇത്രത്തോളമില്ല. അത് ഇവരുടെ കാഴ്ചപ്പാടിൽ മതം വേണ്ട, മതമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാം. മതം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ മുൻകാലങ്ങളിലെ സഭയായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കേസുകൾ നടക്കുന്നുണ്ട്, ആൾത്താര ബാലന്മാരെ അല്ലെങ്കിൽ അതുപോലത്തെ മിസ്യൂസ് നടന്നത് ഒത്തിരി ഇവിടെ പിടിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു, ഇതെല്ലാം തന്നെ വെളിച്ചത്ത് ആയിട്ട് പുറത്തു വിടേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ സഭയോടുള്ള ഒരു വിശ്വാസം ഇവർക്ക് ഇല്ലാതായി. അത് പഴയ ആൾക്കാർക്കല്ല, പുതിയ ജനറേഷനാണ്. അങ്ങനെ ഒരു സംഭവിച്ചിരിക്കുന്നത് അപ്പൊ മൂല്യച്യുതി വന്നത് സഭയിൽ ഇരിക്കുന്ന അല്ലെ സഭ നയിക്കുന്ന ആളുകളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റാവില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ ആ ഒരു സഭാരീതി അല്ല ഇവിടെയുള്ളത്. നമ്മള് ഞാൻ പറഞ്ഞല്ലോ, 9% പള്ളിക്കരം കൊടുത്തിട്ടാണ് നമ്മൾ ജോലി ചെയ്ത് ഇവിടെ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ പള്ളിയിലെ നമ്മുടെ കാര്യങ്ങള് ഏറ്റുവിസോട്ട് നമ്മൾക്ക് അത് കിട്ടും. അത് കൊടുത്തില്ല എങ്കിൽ നമുക്കത് അതിന് അർഹനല്ല. അപ്പൊ അതിന് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ആർക്ക് റോമൻ കാത്തലിക്കുന്ന നമ്മൾ നമ്മുടെ പാസ്പോർട്ടിലും അതുപോലത്തെ രേഖകളിലും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് ടാക്സ് കൊടുത്തേ മതിയാവും. അപ്പൊ അങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് നമ്മുടെ പാരമ്പര്യം, ഇപ്പം സീറോ മലബാർ പറയുകയാണെങ്കിൽ നമുക്ക് ആ പാരമ്പര്യം ഉണ്ട്. പക്ഷെ ഇവിടുത്തെ നല്ല ആ ഒരു പള്ളിയിലെ അച്ചടക്കം നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്. ഈ മൂല്യച്യുതി വന്നിരിക്കുന്ന ഇവിടുത്തെ പുതിയ ഇവിടെ ജനിച്ച സോറി ഇവിടുത്തെ അതായത് ജർമ്മൻകാരുടെ പുതിയ ജനറേഷനിലാണ് ഇവർക്ക് പള്ളിയുമായിട്ട് വലിയ ബന്ധം. അല്ലെങ്കിൽ അവർ പള്ളിയിൽ പോകും, ക്രിസ്മസിനും പോകും, നമ്മുടെ ഈസ്റ്ററിനും പോകും.
അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പള്ളി ശൂന്യമാണ്. ഇവിടെ പ്രായമുള്ളവർ മാത്രമേ പള്ളിയിൽ പോകാറുള്ളൂ. അപ്പോൾ അത് സഭയെ സംബന്ധിച്ച് സഭയിൽ ജർമ്മൻ സഭയിൽ തന്നെ ഒരു പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടി അവർ വാദിച്ചു. നമ്മുടെ മാർപ്പാപ്പായുടെ അടുത്ത് വത്തിക്കാനിൽ അത് ചെന്നു. ചെന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സ്വീകാര്യത കിട്ടാഞ്ഞത് കൊണ്ട് ഇവർ ഒരു വശത്തൂടെ ഇവരത് നടത്തിയെടുത്തു. പക്ഷെ അതിലും ആൾക്കാർ വിശ്വാസം ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. യെസ് യെസ് വളരെ വ്യക്തമാണ്.